ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാൻ ചുസ്വേലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ബീഫ് ഫ്രൈ ആണ് അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ വീട്ടിൽ തയ്യാറാക്കുന്ന രീതി ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാൻ തയ്യാറാക്കി വെക്കുന്നത് ഇതിൽ നല്ല ടേസ്റ്റി ഒരു മസാല ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കിതുപോലെ സെപ്പറേറ്റ് ഒന്ന് ബീഫ് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കതും കൂടെ ഒന്ന് മൊരിച്ചിതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ വെളുത്തുള്ളിയും കുരുമുളകും ഒക്കെ ചേർത്ത് വറ്റൽമുളകുമൊക്കെ ചേർത്താൽ നമ്മുടെ ഈ മസാല ഇതാണ് ഈ മസാല നല്ല അടിപൊളി മസാലയാണ് അപ്പോൾ വേണ്ടി ആദ്യം തന്നെ ബീഫ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒരു പാനിലോട്ട് ചേർത്ത് കൊടുക്കുക അതിലോട്ടൊരു പകുതി സവാള കൂടുതൽ വേണ്ട പകുതി സവാള ചേർത്ത് കൊടുക്കുക അപ്പോൾ മസാല നമ്മളിപ്പോൾ ചേർക്കുന്നതിൽ കുറേ ക്ഷീണം ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ മുളക് പൊടി അപ്പോൾ കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണെങ്കിൽ പൊടിയാണെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് പിന്നെ പെരിഞ്ചീരകം മുഴുവൻ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണ് പച്ചമുളക് ഞാൻ ഇതുപോലെ രണ്ടാക്കി മുറിച്ചിടുകയാണ് ചെയ്യുന്നത് രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്തും വേണമെങ്കിൽ ഇടാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് ഇത്രയും ചേർത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഗരം മസാല പൊടി കേട്ടോ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ചിക്കൻ മസാലയുടെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ മസാലയും കുറച്ച് അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതുകൊണ്ടല്ല മസാല ഇതുപോലെ തേച്ച് ഇനി കുക്കറിൽ വെച്ച് ഒരു മൂന്ന് വിസിനൊന്ന് വേവിച്ചെടുക്കുക വെള്ളം അധികം ചേർക്കണ്ട അപ്പോൾ നമുക്ക് നമ്മുടെ സ്പെഷ്യൽ മസാല തയ്യാറാക്കാം ഫ്രൈ ചെയ്യാനുള്ള അതിന് വേണ്ടി മിക്സിയുടെ ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഞാൻ ഇതുപോലെ ചേർത്ത് കൊടുത്തു ഒരു വലിയ പീസ് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ ചേർത്ത് കൊടുക്കുക ഒരു കുടം വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് തൊലിച്ചിട്ട് കൊടുക്കുക പിന്നെ വറ്റൽ മുളക് ഒരു ആറ് വറ്റൽ മുളക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു പകുതി സവാള നമ്മൾ നേരത്തെ ഒരു സവാളയിൽ പകുതി സവാള നേരത്തെ ചേർത്തു പകുതി സവാള ഇപ്പം മുക്കാ ടേബിൾ സ്പൂൺ തന്നെ പെരിഞ്ചീരകം ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചേട്ട് ഇത് ഇത്രയും ക്രഷ് ചെയ്തെടുക്കുക ഇതുപോലെ ആയിട്ടുണ്ട് ഈ മസാല അടിപൊളി ടേസ്റ്റായി ഞാൻ പറഞ്ഞില്ലേതാണ്ട് നമ്മുടെ ബീഫ് ഫ്രൈ വേഗിച്ചെടുത്തതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് ഇതുപോലെ ഒന്നാക്കുക അപ്പോൾ നമ്മുടെ ഇറച്ചി കേൾക്കാം നല്ല സോഫ്റ്റും നല്ല ക്രിസ്പി ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാൻ വെച്ചു കൊടുക്കുക എന്നിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി എന്നിട്ട് നമുക്കിതുപോലെ ബീഫ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ സമയത്തിന് നമ്മൾ ഫ്ലെയിം നമ്മളിപ്പോൾ ഓവർ ഫ്ലെയിം ആക്കി കരിച്ച് വേഗം എടുക്കേണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടു ഇറച്ചിയൊക്കെ വെന്തതാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ കോൺഫ്ലോർ ചേർത്തതുകൊണ്ട് കുറച്ചുകൂടി വേഗം വെന്ത് കിട്ടും കേട്ടോ അതായത് മൊരിഞ്ഞു കിട്ടും അങ്ങനെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി ഇതുപോലെ വെക്കുന്നത് ഞാൻ മറ്റേ മസാലയിൽ നിന്ന് കുറച്ച് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബീഫ് ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള ലാസ്റ്റ് ഫ്രൈ ചെയ്ത് അങ്ങ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെയാണ് ഇപ്പോൾ തന്നെ നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കോൺഫ്ലോറൊക്കെ ചേർത്ത് കാണാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കാൻ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് തന്നെ ചെയ്ത് നോക്കും അത്രയ്ക്കും ടേസ്റ്റാണ് നമ്മുടെ ബീഫ് ഫ്രൈ തയ്യാറാക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ തന്നെ ഇതുപോലെ തരിപ്പിലോട്ടാണ് കോരി മാറ്റുന്നത് അപ്പോൾ കുറച്ച് അധികം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു പാനിലോട്ട് വെച്ചു കൊടുക്കാം ഇതിപ്പോൾ ഞാൻ കണ്ടെത്തി എണ്ണ വാർത്തെടുക്കാൻ വേണ്ടി ഇതുപോലെ അരിപ്പിലോട്ട് ആക്കി വെച്ചെടുക്കുന്നുണ്ട് മറ്റേ മസാലയും ഇതുപോലെ ഇട്ട് ഞാൻ മൊരിച്ചെടുത്തിട്ട് ഈ ബീഫിൻ്റെ മീത ചേർത്ത് ഒന്ന് മിക്സ് ചെയ്താൽ മതിയാകും ഇതാ കണ്ടല്ലോ അപ്പോൾ ആ മസാല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ഇതുകൂട്ടി കഴിക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ